ഹലോ ഗേൾസ്, വെൽക്കം ടു കുക്കിംഗ് ഡയറീസ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ജിദ്ദയിലെയും പിന്നെ മക്കയിലെയും ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ മക്കയിൽ രണ്ട് ദിവസം നിന്നിട്ട് പിന്നെ നമ്മൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ് കേട്ടോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് 430 കിലോമീറ്ററിൽ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ കാറിലാണ് പോകുന്നത്. അപ്പം കാറിൽ പോകുമ്പം 5 മണിക്കൂറിൽ കൂടുതൽ ഡ്രൈവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് മദീനയിലേക്കുള്ള യാത്രയുടെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള മസ്ജിദുൻ നബവിയുടെയും മസ്ജിദു ഖുബയുടെയും വിശേഷങ്ങളാണ്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെതാ രാവിലെ തന്നെ നമ്മൾ മദീനയിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പം അന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പം ജുമുഅക്ക് മസ്ജിദ് നബവിയിൽ എത്താന്നുള്ളതിൽ നേരത്തെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ദൂരമാണ് പോയിട്ട് പിന്നെ നമ്മൾ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. രാവിലെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മക്കളൊക്കെ നല്ല ഉറക്കത്തിൽ തന്നെ ആയിരുന്നു, വണ്ടിയിൽ നിന്നും അങ്ങനെ ഉറങ്ങാൻ ആയിരുന്നു. അപ്പം പിന്നെ ഇപ്പോൾ അവർക്കും ഉറക്കമൊക്കെ മതിയായിട്ടുണ്ട്. അപ്പം അവരൊക്കെ ഒന്ന് ഫ്രഷ് ആക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാകിസ്ഥാനി ഹോട്ടലിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പാകിസ്ഥാനി ഫുഡ് തന്നെയാണ് അവിടെ ഉള്ളതും. അപ്പോൾ ഒരു പാകിസ്ഥാനി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത്, നമ്മൾ വിസ പുതുക്കാൻ വേണ്ടിയിട്ട് ജോർദാൻ പോയ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ആലു പാലക്ക് കഴിക്കുന്നത് കേട്ടോ. അതും ഇതേപോലെ ഒരു പാകിസ്ഥാനി ഹോട്ടലിൽ കയറിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അന്ന് അത് കഴിച്ച് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം കൂടെയാണ് ആലു പാലക്ക്. അപ്പം നമ്മൾ നെസ്രാനിലായിരുന്ന സമയത്താണ് ജോർദാന് പോകുന്നതും അതെങ്ങനെ ഒരു ആലു പാലക്ക് കഴിക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് അന്ന് കഴിക്കുന്നത്. അപ്പം പിന്നെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ പിന്നെ യൂട്യൂബും നോക്കി അങ്ങനെയൊക്കെ ആലു പാലക്ക് ഉണ്ടാക്കി. അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ട് സക്സസ് ആയി. അപ്പം പിന്നെ അതിൻ്റെ ഒരു റെസിപ്പിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അങ്ങനെതാണ് നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെ മക്കൾക്ക് കുറച്ച് ലേസും സ്വീറ്റ്സും സ്നാക്സൊക്കെ വാങ്ങിയിട്ട് നമ്മളങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മദീനയിലേക്ക് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കേട്ടോ പോകുന്നത്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 2016 എങ്ങോട്ടാണ് ലാസ്റ്റ് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. പിന്നെ മക്കത്ത് വന്നിട്ട് ഉംറ ചെയ്ത് അങ്ങനെ പോകുന്നല്ലാണ്ട് മദീനയിലേക്ക് പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ആ ഒരു ഇതിൽ കുറച്ച് സമയമൊക്കെ രണ്ടാളും നല്ല ആക്റ്റീവായി നിന്നെങ്കിലും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഫീല് ഉറങ്ങി കേട്ടോ. ഫീല് ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ പൊന്നൂനും ഒറ്റക്കായിട്ട് അങ്ങനെ ബോറടിച്ചിട്ട് ഉറക്കം വരുന്നുണ്ട് ഉറങ്ങാന്ന് പറഞ്ഞ് അങ്ങനെ കിടന്നിട്ടുണ്ട്. ജുമുആകുമ്പോഴേക്ക് നമ്മൾ മദീനയിൽ എത്താന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷേ കുറച്ച് ലേറ്റായി പോയി, എത്താൻ പറ്റൂല. അപ്പോൾ പിന്നെ നമ്മൾ വേറൊരു പള്ളിയിലാണ് നിർത്തിയിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. അങ്ങനെ ഒരുപാട് സമയത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മദീനയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പോകുന്നത് മദീനയിലെ വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മസ്ജിദുൽ ഖുബയിലേക്കാണ്. മക്കയിൽ നിന്ന് നമ്മൾ മദീനയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഖുബ ഗ്രാമത്തിലൂടെയാണ് കേട്ടോ മദീനയിലേക്ക് പോവുക.
മദീനയിലെ മസ്ജിദുൻ നബവിയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ഗ്രാമമാണ് കുബ. അപ്പോൾ ഈ ഒരു കുബ ഗ്രാമം നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ മദീനയിൽ തന്നെ ഏറ്റവും കൂടുതൽ കിണറുകളും ഈന്തപ്പന തോട്ടങ്ങളും ഒക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ അതാണ് നമ്മുടെ മുന്നിലാ കാണുന്ന, അതാണ് മസ്ജിദുൽ കുബ. അപ്പം ഒരുപാട് സവിശേഷതകളുള്ള ഒരു മസ്ജിദാണ് ഈ ഒരു മസ്ജിദുൽ കുബ. ഇതിൽ പ്രധാന സവിശേഷത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളാൽ നിർമ്മിച്ച പള്ളി എന്നുള്ളത് തന്നെയാണ്. അപ്പം ഈ ഒരു പള്ളിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ, ശത്രുക്കളുടെ ഉപദ്രവം കാരണം മദീനയിലേക്ക് പലായനം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും മദീന നിവാസികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിന്നത് ഈ ഒരു കുബ ഗ്രാമത്തിലായിരുന്നു. അപ്പം അങ്ങനെ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മദീന നിവാസികൾ ഈ ഒരു കുബ ഗ്രാമത്തിൽ അൽഹറ മൈതാനിയിൽ ഒരുമിച്ച് കൂടുകയും ഊഷ്മളമായി സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുബയിൽ ഇറങ്ങുകയും അവരോടുള്ളൊരു സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് 4 ദിവസത്തോളം അവിടെ താമസിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു 4 ദിവസത്തെ താമസത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ കുബ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയപ്പം ചെറിയ ഒരു പള്ളിയായിരുന്നിരിക്കണം ഇത്. പക്ഷേ ഇപ്പോൾ പണ്ട് ഉണ്ടായിരുന്ന എത്രയോ ഇരട്ടി വലുപ്പത്തിലാണ് മസ്ജിദുൽ കുബ ഉള്ളത്. അപ്പം ഇന്ന് മദീന സന്ദർശിക്കുന്ന വിശ്വാസികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചതുകൊണ്ട് തന്നെ പള്ളിയും അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഒരുപാട് ശ്രേഷ്ഠതകൾ ഉള്ളതുകൊണ്ടും 2 റക്അത്ത് നിസ്കരിച്ചാൽ ഉംറയുടെ പ്രതിഫലം ഉള്ളതുകൊണ്ടും മദീന സന്ദർശനത്തിന് എത്തുന്ന വിശ്വാസികളിൽ കൂടുതൽ ആളുകളും ഇവിടെയും കൂടെ വന്ന് നിസ്കരിച്ചിട്ടാണ് തിരിച്ചു പോവാറുള്ളത്. 1986 നിലവിൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ പള്ളി വിപുലീകരിച്ചത് പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ ഒരു മസ്ജിദുൽ കുബക്ക് 4 മിനാരങ്ങളാണുള്ളത്. അതുപോലെ തന്നെ 4 കുബകളുണ്ട്. ഒരുപാട് സവിശേഷതകളുള്ള ഒരു പള്ളിയാണ് മസ്ജിദുൽ കുബ. ഏറ്റവും വലിയ സവിശേഷത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളാൽ നിർമ്മിച്ച പള്ളി എന്നുള്ളത് തന്നെയാണ്. പിന്നെ മദീനയിൽ ഹിജ്റക്ക് ശേഷമുള്ള ആദ്യത്തെ പള്ളിയാണ് മസ്ജിദുൽ കുബ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ തഖ്വയാൽ പടുത്തുയർത്തപ്പെട്ട പള്ളി എന്നുള്ള വിശേഷണം നൽകിയിട്ടുള്ളതും ഈ ഒരു മസ്ജിദുൽ കുബക്കാണ്. ആരെങ്കിലും ഒരാൾ വീട്ടിൽ നിന്ന് വുളു എടുത്തിട്ട് ഇവിടെ വന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അതൊരു ഉംറക്ക് തുല്യമാണെന്നുള്ളത് നമുക്കിവിടെ ഈ ഒരു മസ്ജിദിനുള്ളിലേക്ക് കയറുമ്പം അവിടെ എഴുതി വെച്ചതായിട്ട് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ശനിയാഴ്ചയും ഇവിടെ വരികയും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു മസ്ജിദിനുള്ളിലേക്ക് കയറുമ്പം അവിടെ എഴുതി വെച്ചതായിട്ട് കാണാൻ കഴിയും. മദീനയിലെ ഏത് ഭാഗത്ത് നമ്മൾ പോയി കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു പ്രാവിൻ കൂട്ടങ്ങൾ. മസ്ജിദുൽ കുബയിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ റൂമൊക്കെ എടുത്ത് ഫ്രഷായിട്ട് മസ്ജിദുൻ നബവിയിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു, ഫുഡും കഴിച്ചിട്ടില്ല. അപ്പം ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഫ്രഷായിട്ട് മസ്ജിദുൻ നബവിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഇതാ ഇത് പിറ്റേന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സുബഹ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മസ്ജിദുൻ നബവിയിലേക്ക് പോവുകയാണ്. മസ്ജിദുൻ നബവിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നടന്നിട്ട് സുബഹ് നിസ്കരിക്കാൻ വേണ്ടി മസ്ജിദുൻ നബവിയിലേക്ക് പോവുകയാണ്. അപ്പോൾ 4:40 ബാങ്ക്. നമ്മളൊരു 3:45 ആയപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഇവിടെ 2 പ്രാവശ്യം ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4:40 നമ്മൾ ശരിക്കുള്ള സുബഹ് ബാങ്കിൻ്റെ ടൈം ഇവിടെ. പിന്നെ 1 അവർ മുന്നേ 3:40 ഒന്ന് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. Thank you.
അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം കൂടെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു പള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ്. 416,475 ചതുരശ്ര മീറ്ററാണ് ഈ ഒരു പള്ളിയുടെ വിസ്തീർണം. ഇവിടെ 1,000,000 പേർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. മസ്ജിദ് നബവിയുടെ ദൃശ്യഭംഗികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യന്ത്രക്കുടകൾ. 2010 ഇത് നിർമ്മിക്കുന്നത്. അപ്പം രാവിലെ 7 തുറക്കുകയും വൈകിട്ട് 5 അടക്കുകയും ചെയ്യുന്ന ഈ കുടകൾ ചില സീസണിൽ പൂർണ്ണമായിട്ടും തുറന്നു വെക്കാറുണ്ട്. 250 കുടകളാണ് കേട്ടോ മൊത്തത്തിൽ ഈ ഒരു മസ്ജിദ് നബിയുടെ പുറത്തുള്ളത്. അപ്പോൾ നിസ്കരിക്കാനെത്തുന്നവർക്ക് തണലും കഠിനമായ ചൂടിൽ നിന്ന് രക്ഷയൊരുക്കാൻ അന്തരീക്ഷ ഈർപ്പം നിലനിർത്തുന്ന പ്രത്യേക ഫാനുകളും പള്ളിയുടെ മുറ്റത്തുണ്ട്. 41 ഗേറ്റുകളാണ് മസ്ജിദ് നബവിക്കുള്ളത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 3 ഗേറ്റുകളാണ് ഉണ്ടായിരുന്നത്. 12 മുതൽ 14 വരെയും പിന്നെ 23 മുതൽ 30 വരെയുള്ള ഗേറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ ബാബു നിസ എന്ന പേരിലുള്ള 39 നമ്പർ ഗേറ്റും സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. അപ്പം മസ്ജിദിലേക്കുള്ള 1 ഗേറ്റാണ് ബാബു സലാം. അങ്ങനെ അതാ ഒരു 7 ആവാറായപ്പത്തിന് തന്നെ മസ്ജിദ് നബവിയുടെ പുറത്തുള്ള കുടകളൊക്കെ നിവർന്നു തുടങ്ങിയിട്ടുണ്ട്. മദീനയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് റൗള ഷെരീഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് ഭൂമിയിലെ സ്വർഗം എന്ന് പറഞ്ഞിട്ടുള്ള റൗള ഷെരീഫ്. സിയാറത്തിന് വേണ്ടിയിട്ട് കുറേ ആളുകൾ അങ്ങനെ നിസ്കാരത്തിന് ശേഷം പോകുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ വരുന്ന എല്ലാവർക്കും സിയാറത്തിന് വേണ്ടിയിട്ട് പോകാനുള്ള സൗകര്യം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളൊരു പ്രത്യേക ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ട് അപ്പോയിൻമെൻ്റ് എടുത്താൽ അത് മാത്രമേ അങ്ങനെ റൗള ഷെരീഫിലേക്ക് പ്രവേശനമുള്ളൂ. അങ്ങനെ ആ ഒരു ആപ്പ് വഴി ഒരാൾക്ക് 30 എന്നുള്ള ടൈം നിശ്ചയിച്ചിട്ടാണ് അതിനുള്ളിലേക്ക് റൗള ഷെരീഫിനുള്ളിലേക്ക് കയറാൻ അനുവദിക്കുന്നത്. അങ്ങനെതാ പിന്നെ മസ്ജിദ് നബവിയുടെ അവിടെ നിന്ന് നമ്മളങ്ങനെ പോന്നിട്ടുണ്ട്. അപ്പം അതിന് കുറച്ചപ്പുറത്ത് തന്നെ ഒരുപാട് പ്രാവിൻ കൂട്ടങ്ങൾ ഇങ്ങനെ കാണാം കേട്ടോ. അപ്പം ഒരുപാട് പേരിങ്ങനെ പ്രാവുകൾക്ക് തിന്നാനുള്ള ധാന്യങ്ങളൊക്കെ കൊടുക്കുന്നതായിട്ട് കണ്ടു. Okay.
ആരാ പിടിച്ച്? അങ്ങോട്ട് വാ, അങ്ങനെ കുറച്ച് സമയം അവിടെ പ്രാവുകളൊക്കെ കണ്ട് അങ്ങനെ നിന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോന്നിട്ടുണ്ട്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പിന്നെയും ഹോട്ടലിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇവിടുന്ന് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ബിഷയിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ മക്കളെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്ത് നമ്മളങ്ങനെ ഒരു 8:30 ആയപ്പോൾ ഹോട്ടലിന് ചെക്ക് ഔട്ട് ചെയ്ത്. അങ്ങനെ ഇതാ നമ്മൾ ബിഷയിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഇവിടുന്ന് 8 മണിക്കൂറിൽ കൂടുതൽ ഡ്രൈവ് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വഴി കൂടെ അല്ല അങ്ങോട്ട് പോകണത്. ഇങ്ങോട്ട് പോകുന്നപ്പം ത്വായിഫിൽ മീക്കാത്ത നമുക്ക് ത്വായിഫിലാണല്ലോ. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നപ്പോൾ അങ്ങനെ മക്കത്വായിഫ് വഴിയാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് വേറെ ഒരു റനിയ വഴിയാണ് പോകുന്നത്. അപ്പം ഇതിൽ പോകുമ്പം കൂടുതലും മരുഭൂമി കൂടെയുള്ള യാത്രയാണ് കേട്ടോ. അപ്പം കൂടുതൽ അങ്ങാടികളോ അങ്ങനെ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നുമില്ല, കൂടുതലും മരുഭൂമിയാണ് ഇതിൽ പോകുമ്പോൾ. അങ്ങനെ ഒരുപാട് സമയം മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പോകുന്ന വഴിയിൽ ബെന്യാമീൻ്റെ ആടുജീവിതത്തിലെ നജീബിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഒരാൾ ആടുകളെയും കൊണ്ട് പോകുന്നത് കണ്ടു. അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾ ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മൾ റെനിയയിലെത്തുന്നത്. ഇത് റെനിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം നമ്മൾ ഇത്രയും സമയം ഒരുപാട് മണിക്കൂറുകൾ മരുഭൂമിയിലൂടെ ആയിരുന്നു യാത്ര. അപ്പോൾ കൂടുതൽ ഷോപ്പുകളും അങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ എത്തിയപ്പോഴാണ് ഷോപ്പുകളൊക്കെ കാണുന്നത്. അപ്പം അങ്ങനെ സമയം ഒരുപാടായിട്ടുണ്ട്. അപ്പം നമ്മളിതുവരെ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു കേരള ഹോട്ടൽ തിരഞ്ഞിട്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. 3-4 ദിവസമായിട്ട് യാത്ര തന്നെയല്ലേ. അപ്പം നമ്മുടെ നാടൻ ചോറൊക്കെ കഴിക്കാനാണ് എല്ലാവർക്കും തോന്നുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് സമയം നമ്മുടെ കേരള ഹോട്ടൽ ഉണ്ടോയെന്നൊക്കെ നോക്കി അങ്ങനെ നടന്നെങ്കിലും സമയവും ഒരുപാടായിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഹോട്ടൽ കണ്ടതിൽ അവിടെ ഫുഡ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ വേറെ നോക്കിയപ്പോൾ അല്ലാണ്ട് കണ്ടതൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഹാഷി ഭാഷയിൽ കയറിയിട്ട് അങ്ങനെ അവിടുത്തെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഇതാ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ യാത്ര തുടർന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്കൊരു 275 കിലോമീറ്ററിൽ കൂടുതൽ ഡ്രൈവ് ചെയ്യാനുണ്ട്. അങ്ങനെ ആ ഒരു റെനിയയിൽ കുറച്ച് സ്ഥലം മാത്രമാണ് കേട്ടോ ഷോപ്പുകളും ആയിട്ടും അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ മരുഭൂമിയിലൂടെ തന്നെയാണ് നമ്മളെ യാത്ര. അപ്പം അങ്ങനെ കുറച്ച് പോയപ്പോഴാണ് നല്ല ഭംഗിയുള്ളൊരു മരുഭൂമി കാണുന്നത്. അപ്പം അത്രയും സമയം നമ്മൾ പോന്നപ്പോൾ ആ ഒരു ഫോട്ടോയിൽ കാണുന്ന മരുഭൂമിയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ നല്ല ഭംഗിയുള്ളൊരു നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്ന കറക്റ്റ് മരുഭൂമിയിലൂടെയാണ് ഇപ്പോൾ യാത്ര. അങ്ങനെ ഇതാ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴാണ് പിന്നെ നല്ല പൊടിക്കാറ്റ് തുടങ്ങിയത്. അപ്പം മുന്നിലുള്ള വണ്ടിയൊന്നും നമുക്ക് കാണുന്നുണ്ടായിരുന്നില്ല. നന്നായിട്ട് പൊടിക്കാറ്റായിരുന്നു കേട്ടോ. വെള്ളം ഒഴുകുന്ന പോലെ ഞാൻ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു പൊടിക്കാറ്റ് ഞാൻ കണ്ടിട്ടില്ല. അപ്പം വെള്ളം ഒഴുകുന്ന പോലെ ഒരു ഭാഗത്തുനിന്ന് റോഡിൻ്റെ ഒരു ഭാഗത്തുനിന്ന് മറ്റേ ഭാഗത്തേക്ക് ഇങ്ങനെ പൊടി ഒഴുകി പോവുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇങ്ങനൊരു കാറ്റുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറച്ചിന് പോന്നപ്പം പിന്നെ കാറ്റൊക്കെ നിന്ന് പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുണ്ടായിരുന്നു. അങ്ങനെ അതാ വൈകുന്നേരത്തോടു കൂടി നമ്മൾ ബിഷയിലെത്താനായിട്ടുണ്ട്. അപ്പം അത് വലിയൊരു സന്തോഷമാണ് അല്ലേ. നമ്മൾ എയിലൊക്കെ പോയാലും ലാസ്റ്റ് നമ്മുടെ ആ ഒരു വീട്ടിലെത്തുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് കൂടുതലൊന്നുമില്ല കേട്ടോ. കുറച്ച് പോയാൽ നമ്മുടെ വീടെത്തും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കൂടെ നമ്മുടെ ഈദ് വീഡിയോസ് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പം ഈദിന് 4 ദിവസം ലീവ് കിട്ടിയപ്പോൾ നമ്മൾ മക്ക മദീന ഒക്കെ പോയ വിശേഷങ്ങളാണ് കഴിഞ്ഞ 2-3 വീഡിയോസിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിന് മുമ്പത്തെ വീഡിയോ ഒക്കെ കാണാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. കണ്ണിനും മനസ്സിനും ഒരുപാട് കുളിർമ നൽകുന്ന അതുപോലെ ഒരുപാട് നല്ല മെമ്മറീസ് സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു ഈ ഒരു 4 ദിവസത്തെ ട്രിപ്പ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിലെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും കൂടുതലും റെസിപ്പി വീഡിയോസാണ് ഷെയർ ചെയ്യാറുള്ളത്. പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.